നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 15-ാം തീയതി വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്ത മാത്തമാറ്റിക്സിൻ്റെ ആക്ടിവിറ്റി സോൾവിങ്ങും ക്ലാസ്സുമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന യൂണിറ്റ് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആവർത്തന ഗുണന. അടുത്തതായിട്ട് നോക്ക്, ഇതാ ഇവിടെ എഴുതിയിട്ടുള്ള ഈ നമ്പേഴ്സിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? 2, 3, 5, 7, 11, 13, 17, 18 എന്നിങ്ങനെയുള്ളത്. ആ എന്താണ് അവയുടെ പ്രത്യേകത? ഒന്നും അതേ സംഖ്യയും മാത്രമാണ് ഈ സംഖ്യകളുടെ ഘടകങ്ങൾ. ഈ സംഖ്യകളുടെ ഘടകങ്ങൾ ആ ഒന്നും എന്ന് പറയുന്നതും പിന്നെ അതേ നമ്പർ മാത്രമായിരിക്കും. എല്ലാ സംഖ്യകൾക്കും ഇങ്ങനെ രണ്ട് ഘടകങ്ങൾ ഉണ്ടാവും. എന്നാൽ ഈ സംഖ്യകൾക്ക് ഈ ഒന്ന് എന്ന് പറയുന്ന ഘടകവും പിന്നെ ആ സംഖ്യയും മാത്രമേ അവയുടെ ഘടകങ്ങളായിട്ട് ഉള്ളൂ. അതായത് രണ്ടിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാ? ആ രണ്ടും ഒന്നുമാണ് രണ്ടിൻ്റെ ഘടകങ്ങൾ അല്ലേ. അതുപോലെ മൂന്നിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ആ ഒന്നും മൂന്നും. അതുപോലെ അഞ്ചിൻ്റെ ഘടകങ്ങളോ? ആ ഒന്നും അഞ്ചും. അങ്ങനെയാണെങ്കിൽ 11-നോ? ഒന്നും 11-ഉം മാത്രമേ ഘടകങ്ങളായിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സംഖ്യകൾക്ക് നമ്മളൊരു പേര് പറയും. എന്താണെന്നറിയോ? അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ എന്നാണ് പറയുന്നത്. അതായത് ആ സംഖ്യയും ഒന്നും മാത്രം ഘടകങ്ങളായി വരുന്ന സംഖ്യകളെയാണ് എന്ന് പറയുന്നത് അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അഭാജ്യ സംഖ്യകൾക്ക് രണ്ട് ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണ്? ആ ഒന്ന് ആ സംഖ്യയും പിന്നെ ഒന്നും. പ്രൈം നമ്പേഴ്സ് ഹാവ് ഓൺലി 2 ഫാക്ടേഴ്സ്. അടുത്ത നോക്ക്, നമ്മൾ 400 എന്ന് പറയുന്ന സംഖ്യയെ അഭാജ്യ സംഖ്യകളുടെ മാത്രം ഗുണനഫലമായിട്ട് എഴുതാൻ പോവുകയാണ്. പ്രൈം നമ്പേഴ്സിൻ്റെ ആ മൾട്ടിപ്പിളായിട്ട് എഴുതാൻ പോവുകയാണ് കേട്ടോ. 400-നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 200 എന്ന് എഴുതാം അല്ലേ. അടുത്തത് 200-നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 100 എന്ന് എഴുതാം. അപ്പോൾ 2 × 200 അടുത്തത് നമുക്ക് 100-നെ എങ്ങനെ എഴുതാം? ആ 2 × 50. അപ്പോൾ 2 × 2 × 2 × 50. അടുത്തത് 50-യെ നമുക്ക് എങ്ങനെ എഴുതാം? ആ 2 × 25. അപ്പോൾ എന്താണ് പറയുന്നത്? ആ 2 × 2 × 2 × 2 × 25. ഇനി 25-നെ നമുക്ക് എങ്ങനെ എഴുതാം? 5 × 5 എന്ന് എഴുതാം. അപ്പോൾ അതാ 2-ൻ്റെ എഴുതി, 5 × 5 എഴുതി. അപ്പോൾ നമുക്കിതിനെ ഇനി ചുരുക്കി എങ്ങനെ എഴുതാം? പവറായിട്ട് എങ്ങനെ എഴുതാം? അവിടെ എത്ര 2 ഉണ്ട്? ആ 4 2 ഉണ്ട് അല്ലേ. അപ്പോൾ 2 raised to 4 ഇൻറ്റു എത്ര 5 ഉണ്ട്? ആ 2 5 ഉണ്ട്. അപ്പോൾ 5 raised to 2. അപ്പോൾ 400 = 2 raised to 4 × 5 raised to 2 എന്ന് എഴുതി കൂടെ. 2 ഉം 5 എന്ന് പറയുന്നത് പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകളല്ലേ. അപ്പോൾ 400-നെ നമ്മൾ അഭാജ്യ സംഖ്യകളുടെ പവറിൻ്റെ ഗുണനഫലമായിട്ട് എഴുതിയില്ലേ. അടുത്ത നോക്ക്, ഫാക്ടറൈസേഷൻ എന്ന മെത്തേഡിൽ നമ്മളിത് ചെയ്തേക്കുന്നതാണ്. ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് നിങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മുടെ പേജ് നമ്പർ 54-ലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ചെയ്ത് നോക്കാം. നൗ ട്രൈ ടു റൈറ്റ് ദ നമ്പേഴ്സ് ബിലോ ആസ് പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് പ്രൈം നമ്പേഴ്സ്. ആ പ്രൈം നമ്പേഴ്സിൻ്റെ പവറിൻ്റെ പ്രോഡക്റ്റ് അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായിട്ട് എഴുതാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 36 അല്ലേ. 36-നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 18 കിട്ടി. 18-നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 9 കിട്ടും. 9-നെ പിന്നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം വീണ്ടും 3 കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 3 × 3. അപ്പോൾ 2 raised to 2 × 3 raised to 2. അതുപോലെ അടുത്തത് 225. 225-നെ നമുക്ക് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. നമ്മൾ ഏറ്റവും ചെറിയ നമ്പേഴ്സാണ് എടുക്കേണ്ടത്. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 225-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 75 എന്ന് കിട്ടും. 75-നെ വീണ്ടും നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 25 എന്ന് കിട്ടും. 25-നെ പിന്നെ നമുക്ക് 5 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ വീണ്ടും 5. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 3 5 × 5. 3 × 3 3 raised to 2 എന്ന് എഴുതാം. 5 × 5 5 raised to 2 എന്ന് എഴുതാം. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. 500-നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 raised to 2 × 5 raised to 3. പിന്നെ 784-നെ 2 raised to 4 × 7 raised to 2 എന്ന് എഴുതാം. അടുത്ത 750-യെ 2 × 3 × 5 raised to 3. 2 എന്ന് വെറുതെ എഴുതിയിരുന്നാൽ അതിൻ്റെ മീനിങ് 2 raised to 1 എന്നാണ്. 3 എന്ന് വെറുതെ എഴുതിയിരുന്നാൽ അതിൻ്റെ മീനിങ് 3 raised to 1 എന്നാണ്. അപ്പോൾ 2 raised to 1 × 3 raised to 1 × 5 raised to 3. ആ റേസ്റ്റ് ടു 1 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, എഴുതിയാലും പ്രശ്നമില്ല കേട്ടോ. അടുത്തത് 625 എങ്ങനെ കിട്ടും? 5 × 5 × 5 × 5 അതായത് 5 raised to 4. അടുത്തത് 1024 ചെയ്യുമ്പോൾ 2 raised to 10 എന്ന് കിട്ടും. അടുത്തത് ഇവിടെ വേറൊരു കാര്യം തന്നിട്ടുണ്ട്. 3 raised to 2 × 3 raised to 5 എങ്ങനെ എഴുതാം? ആ 3-യെ ആദ്യം 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുക, വീണ്ടും അടുത്ത 3-യെ വീണ്ടും 5 തവണ മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് ഇതാ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ മൊത്തം എത്ര 3 ആയി? 7 3 ആയി അല്ലേ. അപ്പോൾ 3 raised to 7 എന്ന് നമുക്ക് മൊത്തത്തിൽ എഴുതാം. അതായത് ഇവിടെ ക്വസ്റ്റ്യനിലുള്ള 3 യുടെ പവേഴ്സ് 2 ഉം 5 ഉം ആണ് അല്ലേ. അപ്പോൾ 5 + 2 എത്രയാണ്? 7. അപ്പോൾ ആൻസറിലുള്ള 3 യുടെ പവർ 7 ആണ്.
അടുത്ത് നോക്ക് 2/5 ദ ഹോൾ റേസ് ടു 3 ഇൻറ്റു 2/5 ദ ഹോൾ റേസ് ടു 4. അപ്പം 2/5 ആദ്യം 3 തവണ എഴുതുക, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണോ, പിന്നെ 2/5 4 തവണ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിരിക്കണം. അപ്പം മൊത്തത്തിൽ എങ്ങനെ എത്ര 2/5 ഉണ്ട്? 7 2/5 ഉണ്ട്. അപ്പം 2/5 ദ ഹോൾ റേസ് ടു 7 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിലുള്ള 2/5 പവേഴ്സ് 3 ഉം 4 ഉം ആണ് അല്ലേ. കൃത്യങ്കങ്ങൾ 3 ഉം 4 ഉം ആണ്, അവ തമ്മിൽ കൂട്ടിയാൽ 7 എന്ന് കിട്ടും. അപ്പോൾ ആൻസറിലുള്ള 2/5 7. അങ്ങനെയാണെങ്കിൽ എക്സ് റേസ് ടു 2 × x^3 എങ്ങനെ എഴുതാം? x × x, എക്സിനെ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ എക്സിനെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ മൊത്തം എത്ര എക്സ് ഉണ്ട്? 5x ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എക്സ് റേസ് ടു 5 എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും കൂടെ നമുക്കൊരു പൊതു തത്വമായിട്ട് എഴുതാം. എന്താണ്? എക്സ് ഏതു സംഖ്യയായാലും, mn എന്നിവ ഏതു എൻ എൽ സംഖ്യകളായാലും, എക്സ് റേസ് ടു m × x^n = x^m+n. ഇതിനെ ചുരുക്കി നമുക്ക് എങ്ങനെ പറയാം? x^m × x^n = x^m+n എന്ന് പറയാം. അടുത്തത് ദാ ഇവിടെ ഒരു മാജിക് സ്ക്വയർ തന്നിട്ടുണ്ട്, ഇത് ഫില്ല് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്ക്, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റോ വൈസ്, കോളം വൈസ്, ഡയഗണൽ വൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നോക്ക്, അപ്പോൾ നമുക്കിവിടെ ഈ വിട്ടുപോയ ഭാഗത്ത് നമ്പേഴ്സ് കൊടുക്കാം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഡയഗണൽ വരച്ചിട്ടുണ്ട്. ആ 3 ഡയഗണലിലും ആ 3 കോളത്തിലും നമ്പേഴ്സ് ഉണ്ട് അല്ലേ. അവയുടെ പവേഴ്സ് തമ്മിൽ കൂട്ടി നോക്ക്. 1 × 4, അടുത്തതിൻ്റെ 5, അടുത്തതിൻ്റെ 6. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? ആ മൊത്തം 15 എന്ന് കിട്ടും അല്ലേ. അതായത് ഈ സ്ക്വയറിലുള്ള നമ്പേഴ്സിനെ ഡയഗണൽ വൈസ് 3 പവേഴ്സ് കൂട്ടിയാലും, റോ വൈസ് 3 പവേഴ്സ് കൂട്ടിയാലും, കോളം വൈസ് 3 പവേഴ്സ് കൂട്ടിയാലും 15 എന്ന് പറയുന്ന നമ്പർ കിട്ടണം. 3 പവേഴ്സ് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 15 കിട്ടണം. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മളിത് ചെയ്യാനുള്ളത്. അപ്പോൾ നോക്ക്, ഞാൻ എന്താ ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്, 3/8. അത് കോളം വൈസും റോ വൈസും ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 15 എന്ന് കിട്ടും. അടുത്ത 3/7, 3/9. അപ്പോൾ നിങ്ങളിതെല്ലാം കൂട്ടി നോക്കുക കേട്ടോ, കറക്റ്റ് ആയിട്ടാണോ കിട്ടുന്നതെന്നുള്ളത്. അടുത്തതായിട്ട് തന്നിട്ടുണ്ടായിരുന്ന ആക്ടിവിറ്റി പേജ് നമ്പർ 58 കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോ. വാട്ട് പവർ ഓഫ് 2 ഈസ് ഗോട്ട് ബൈ മൾട്ടിപ്ലൈയിങ് 2/5 ആൻഡ് 2/3? 2/5 ഉം 2/3 ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 2 ഏത് പവറാണ് കിട്ടുന്നതെന്ന് ഇവിടെ ചെയ്തിട്ടുണ്ട്. 2/5 × 2/3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അറിയാം x^m × x^n = x^m+n, അതായത് 2/5 + 3. അപ്പോൾ 2/8. 2 എത്രാമത്തെ പവറാണ് കിട്ടിയത്? 8 പവറാണ് കിട്ടിയത് അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോ. വാട്ട് ഇസ് ദ നമ്പർ 10^2 × 10^5 ഇൻ ഓർഡിനറി ലാംഗ്വേജ്? 10^2 × 10^5 ചെയ്യുമ്പോൾ ഓർഡിനറി ലാംഗ്വേജിൽ കിട്ടുന്ന നമ്പർ എത്രയാണ്? 10^2 × 10^5 = 10^2+5. അപ്പോൾ 10^7. അപ്പോൾ 1 കഴിഞ്ഞിട്ട് 7 സീറോസ് നമ്മൾ കൊടുക്കണം അല്ലേ. അപ്പോൾ 1 കഴിഞ്ഞിട്ട് 7 സീറോസ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ 1 crore ഇൻ ഓർഡിനറി ലാംഗ്വേജ്. മലയാളം മീഡിയത്തിലാണെങ്കിൽ 1 കോടി. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് പവർ ഓഫ് 2 ഈസ് 2/10? 2/10 × 2 നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ 2 എത്രാമത്തെ കൃതിയായിരിക്കും അല്ലെങ്കിൽ പവർ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്? 2 × 2/10 = 2 × 2/10 = 2 അതിൻ്റെ മീനിങ് 2/1 എന്നാണ്. അപ്പോൾ 2/1 × 2/10 ചെയ്യുമ്പോൾ 2/1 + 10, അതായത് 2/11 എന്ന് കിട്ടും. മനസ്സിലായോ? അതായത് 2/10 × 2 ഈക്വൽ, നിങ്ങൾ ബാക്കി എഴുതുക, 2 × 2/10 = 2/1 + 10 = 2/11. അപ്പോൾ നമുക്ക് കിട്ടിയ 2 പവർ എത്രയാണ്? 11th power of 2, അല്ലെങ്കിൽ 2 11th കൃതിയാണ് നമുക്ക് ലഭിച്ചത്. ദ ക്വസ്റ്റ്യൻ, വാട്ട് മസ്റ്റ് ബി ആഡഡ് ടു 2/10 to get 2/11? 2/10 എത്ര ആഡ് ചെയ്താൽ നമുക്ക് 2/11 കിട്ടും? അത് കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ 2/10 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതായത് 2 × 10 എഴുതി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 1024 എന്ന് കിട്ടും. അടുത്തത് 2/11 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 2 × 11 നിങ്ങളിവിടെ, ഞാനിവിടെ എഴുതിയിട്ടില്ല, നിങ്ങളിവിടെ എഴുതണം 2 × 2 × 2 × 2 × 2, അതായത് 2 11 എഴുതണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2048 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടുത്തെ ക്വസ്റ്റ്യൻ 2/10 എത്ര കൂട്ടിയാൽ 2/11 കിട്ടുമെന്നാണ്. അപ്പോൾ 2/10 നമുക്ക് കിട്ടി 1024, 2/11 കിട്ടി 2048.
ആ ഇനി 2:10 എത്ര കിട്ടിയാൽ 2:11 കിട്ടും എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2048 നിന്ന് 1024 കുറച്ചാൽ പോരെ, 2048 നിന്ന് 1024 കുറച്ചാൽ പോരെ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1024. അത് നമ്മൾ 2 പവറായിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 2:10, അതായത് ആ 1024 1024 കൂട്ടിയാൽ നമുക്ക് 2048 കിട്ടും. ഈ 1024 എന്ന് പറയുന്നത് 2:10 ആണ്. മനസ്സിലായോ? അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച ആൻസർ. എത്രയാണ്? ആ 2:10 2:10 കൂട്ടേണ്ടത്. എന്ത് കിട്ടാൻ? 2:11 കിട്ടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മലയാളം മീഡിയംകാർക്കുള്ളതാണ് താഴെ എഴുതിയിട്ടുള്ളത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് മസ്റ്റ് ബി ആഡഡ് ടു 3:10 ടു ഗെറ്റ് 3:11? 3:10 എത്ര കൂട്ടിയാൽ 3:11 കിട്ടും? ഇവിടെ സംഖ്യയുടെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് സംഖ്യയാണ്, സംഖ്യ 3:10 കൂട്ടിയാൽ 3:11 കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നേരത്തെ കണ്ടുപിടിച്ചതുപോലെ തന്നെ ആദ്യം 3:10 കണ്ടുപിടിക്കുക, ദെൻ 3:11 കണ്ടുപിടിക്കുക. അത് രണ്ടും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ 3×3×3×10 ടൈംസ് എഴുതി ആൻസർ എഴുതണം. അതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുകയും വേണം ഇത് തന്നെ കറക്റ്റ് ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അടുത്ത 3:11 3×3×3×311 ടൈംസ് എഴുതുക, എന്നിട്ട് ആൻസർ കണ്ടുപിടിച്ച് എഴുതുക. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ഇതാണ്. ഇനി ആ നമ്പർ ആഡഡ് ടു 3:10 ടു ഗെറ്റ് 3:11. 3:10 എത്ര നമ്പർ കൂട്ടിയാൽ 3:11 കിട്ടും എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ 3:11 നിന്ന് 3:10 എന്ന് പറയുന്ന ആ നമ്പർ കുറയ്ക്കണം അല്ലേ. അതായത് ആ 177,147 നിന്ന് 59,049 കുറയ്ക്കുക. അങ്ങനെ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 118,098 എന്ന് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ. അടുത്തത് മലയാളം മീഡിയംകാർക്കുള്ളതാണ് എഴുതിയിട്ടുള്ളത്. അടുത്ത താഴെ നോക്കുക, കുറച്ച് ആ 2 പവേഴ്സിൻ്റെ ഒരു ടേബിളാണ് തന്നിട്ടുള്ളത്. 2:1 മുതൽ 2:15 വരെയുള്ള നമ്പേഴ്സ് ഇതിൻ്റെ അകത്ത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിട്ടുണ്ട്. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇതുപയോഗിച്ച് ഈ ഗുണന ഫലങ്ങൾ കണ്ടുപിടിക്കൂ. 16×64. അപ്പോൾ 16×64, 16 നമുക്ക് 2:4 എന്ന് എഴുതാം. ടേബിളിൽ നോക്കിയിട്ട് എഴുതിയാൽ മതി കേട്ടോ. അടുത്ത 64 2:6. അപ്പോൾ 2:4×2:6 എന്ന് പറയുമ്പോൾ 2:4+6. അപ്പോൾ 2:10 വരും. 2:10 എന്ന് പറയുന്നത് ടേബിളിൽ നോക്കുമ്പോൾ നമുക്ക് ആ 1024 എന്ന് കിട്ടും. അതുപോലെ ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട്. ആ ടേബിളിൽ നോക്കി ആൻസർ എഴുതേണ്ട കാര്യമുള്ളൂ. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇന്നത്തെ മാത്തമാറ്റിക്സിൽ ഉണ്ടായിരുന്ന ആക്ടിവിറ്റീസ്. താങ്ക് യു.